ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ആകെ അലങ്കോലമായിട്ടാണ് വീട് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്യാതെടുക്കുകയാണ്. ഞാനും മക്കളും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഞാനൊരു ഗോതമ്പ് കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു നൂഡിൽസ് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. നല്ല ഹെൽത്തിയാണ്. ഗോതമ്പ് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ, പിന്നെ വെജിറ്റബിൾസും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലിവിങ് റൂം. ലിവിങ് റൂമിൽ പിന്നെ ഒന്നും സാധനങ്ങളൊന്നും കൊടുന്ന് വെക്കാറില്ല. ഇത് ഡൈനിങ് ഹാളാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത് ഇവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ ടോയ്സും കൊടുന്ന് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു റൂമാണ് കേട്ടോ, ഞാൻ ചുരിദാർ തയ്ക്കാൻ വേണ്ടി കൊടുന്നിട്ടതാണ്. ഇവിടെയൊക്കെ ഡ്രസ്സുകളൊക്കെ കൊടുന്നിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെഷീന്, സിംഗറിൻ്റെ മെഷീനാണ്. ഇത് മക്കളുടെ സ്റ്റഡി റൂമും എൻ്റെ വർക്കിംഗ് ടേബിളൊക്കെ ഇതിലാണുള്ളത്. പിന്നെ ഇത് കിച്ചൺ. കിച്ചണിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിതൊന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ. ഞാനും മക്കളും കൂടിയിട്ടാണ് ക്ലീൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നത്. മക്കൾ ചായ കുടിച്ച പാത്രങ്ങളും എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ ആയ കാരണം മൊത്തം കളി വീടിൻ്റെ അകത്താണ്. അപ്പോൾ എല്ലാ ടോയ്സും അവർ എടുത്ത് നിരത്തിയിട്ടുണ്ട്. കളി കഴിഞ്ഞാൽ പിന്നെ അവരെടുത്ത് വയ്ക്കും, എന്നാലും ആകെ അലങ്കോലമാണ്. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ഹാള് ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അതായത് ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ലിവിങ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഈ ഒരു സമയം മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത്, സ്കൂളുള്ള സമയത്ത് ഈ ഒരു ടൈമിലാണ് ഞാൻ ക്ലീനിങ്ങും ഒക്കെ ചെയ്യാറുള്ളത്. ബാക്കിയുള്ള ടൈമൊക്കെ എഡിറ്റിങ്ങൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു റൂം അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ടോയ്സ് ഒക്കെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളൊക്കെ ഇവിടെ ഒന്ന് അടിച്ചു വരികയാണ്. ഇനി ഞങ്ങളുടെ വർക്കിംഗ് റൂമും അല്ലെങ്കിൽ സ്റ്റഡി റൂമും ഒന്ന് റെഡിയാക്കണം. അപ്പോൾ മോളിതാ അവളുടെ ടേബിളൊക്കെ റെഡിയാക്കുകയാണ്. സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഗ്ലാസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഓരോരോ സാധനങ്ങൾ ഓരോരോ കള്ളിയിലാക്കി വെക്കാം. അപ്പോൾ അതൊക്കെ ഓരോരോ കള്ളിയിലാക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അതിൻ്റെ ഉള്ളിൽ പിന്നെ അധികം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ആ മോള് എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്പേസിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അവൾ. ഇപ്പം ഏകദേശം 5:45 ആയിട്ടോ. 3 റൂമും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ കിച്ചണിലോട്ട് വരികയാണ്. കിച്ചണിലെ പാത്രങ്ങളൊക്കെ അപ്പുറത്തെ സിങ്കിൽ കൊണ്ടേ ഇട്ടു. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഞാൻ വർക്ക് ഏരിയയിലേക്ക് വന്നു. ഇത് കൊള്ളിയാണ്, ഉപ്പ് കൊണ്ടു വന്നിട്ടുള്ളതാണ്. വലിയ കൊള്ളി നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. ഇനി അത് മുളകൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞു. ഇനി സിങ്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടോ ഇവിടെയൊക്കെ. ഇനി ഇവിടെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുത്തു. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീനായി. ഇപ്പോൾ ഏകദേശം സമയം 6:10 ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. മക്കളുടെ ഡ്രസ്സ് മടക്കി വെക്കുന്നുണ്ട്. ഇപ്പം എല്ലാ റൂമും ക്ലീനായിട്ടോ. തുടച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ടേ ഉള്ളൂ. എല്ലാ റൂമും ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാൽ മതി കേട്ടോ. അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളിയാവും. ഇതാണ് എൻ്റെ വർക്കിംഗ് ടേബിൾ കേട്ടോ. ലാപ്ടോപ്പൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്.
ഒരു സബോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, പിന്നെ ഒരു ക്യാപ്സിക്കം. ഇനി ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നല്ല ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ നൂഡിൽസിനുള്ള മാവും കൂടിയും കുഴച്ച് വെച്ചിട്ട് വേണം നിസ്കരിക്കാൻ പോവാൻ. അപ്പോൾ ഇതാ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ആവും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ 1-2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇതാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സേവനാഴി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ചധികം വലിയ ഹോളുള്ള ചില്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുത് എൻ്റെ കയ്യിൽ ഇല്ല, അപ്പം അതുകൊണ്ട് തന്നെ വലുതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചെറുതുണ്ടെങ്കിൽ ചെറുത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ വെള്ളം തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ചുറ്റിച്ചെടുക്കുകയാണ്. ഇത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഐഡിയ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിലേക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു 5-6 മിനിറ്റ് വരുള്ളൂ കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതൊന്ന് കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുക്കാം. ഇതേപോലെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ നീക്കി കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. റെഡി ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി. നമുക്കിതൊന്ന് സ്റ്റെയിനറിലോട്ട് മാറ്റാം. ബാക്കിയെല്ലാതും ഞാൻ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിത് കുറച്ച് നേരം ഒന്ന് പൈപ്പിൻ്റെ അടിയിലൊന്ന് വെക്കാം. തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ആ പശ പശപ്പൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ്, നല്ലൊരു നൂഡിൽസായിട്ട് മാറും. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം അല്ലാത്ത ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അധികം അങ്ങോട്ട് വഴണ്ടി വരുമൊന്നും വേണ്ട, നന്നായിട്ട് അങ്ങനെ സോഫ്റ്റായി കിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കുക്കായതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് കണ്ടില്ലേ, ഒക്കെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതും മസാലകളും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ആ ഒരു പാൻ തന്നെ എടുത്തു, അതാവുമ്പോൾ കുറച്ച് കുഴിയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പം ഞാൻ ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടി. ഇനിയിത് സെർവ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നൂഡിൽസ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു അല്ലേ നൂഡിൽസൊക്കെ.
കുറച്ച് മല്ലിയില ഒന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറും കൂടിയും കിട്ടും ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം അത് അടുക്കള വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇനിന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട്. താങ്ക് യു.